കോൺഗ്രസ് പാർട്ടിയുടെ ചട്ടക്കൂട് എല്ലാ ഇന്ത്യക്കാർക്കും സുപരിചിതമാണ്. പാർട്ടിയിലെ എല്ലാ നിർണായക കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അടിസ്ഥാനപരമായി നെഹ്റു കുടുംബം അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കുടുംബക്കാരിലേക്ക് ചുരുങ്ങി നിൽക്കുന്ന സംവിധാനമാണ് ഈ ഹൈക്കമാൻഡ്. കോൺഗ്രസിൽ പല മുതിർന്ന നേതാക്കളുണ്ടെങ്കിലും അവരുടെ പകുതി പോലും അനുഭവസമ്പത്തോ പാർട്ടിയെപ്പറ്റിയുള്ള അവദാഹമോ ഇല്ലാത്ത ഈ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കാൻ മാത്രമാണ് ഇവരുടെയെല്ലാം വിധി. അങ്ങനെ കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഒരു കുടുംബത്തിലേക്ക് ചുരുങ്ങിയതുകൊണ്ടാണ് ഇറ്റലിക്കാരി അന്റോണിയ മിയാനോ എന്ന സോണിയാഗാന്ധിയുടെയും മകനായ എട്ടും പൊട്ടും തിരിയാത്ത വയനാട് എം പിയായ രാഹുൽ ഗാന്ധിയുടെയും മുന്നിൽ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. പണ്ട് ഇന്ത്യ മുഴുവൻ ഭരണമുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ചുരുങ്ങി വരുന്നതിൻ്റെ ഒരു കാരണവും അതുതന്നെയാണെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഈ ഗാന്ധി കുടുംബത്തിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന ചില മുറുമുറുപ്പുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ പരസ്യമായി അമ്മയ്ക്കും മക്കൾക്കുമെതിരെ രംഗത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഏറ്റവും ഒടുവിലായി സോണിയാഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമൊക്കെയായ കപിൽ സിബലാണ്. സോണിയാഗാന്ധിക്ക് പാർട്ടിയെ വേണ്ട വിധം ചലിപ്പിക്കാനാകുമോ എന്ന് സംശയമാണോ എന്നാണ് കപിൽ സിബലിൻ്റെ പ്രതികരണം. നേതൃമാറ്റത്തിൽ ഇനി പ്രതികരിക്കേണ്ടത് നേതൃത്വമാണ്. കോടിക്കണക്കിന് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താൻ ആവർത്തിച്ച് പങ്കുവെക്കുന്നത് എന്നും കപിൽ സിബൽ ആരോപിക്കുന്നു. താൻ ആരെയും വെല്ലുവിളിക്കുകയല്ല, രാജ്യത്ത് ബി ജെ പിക്കെതിരായ ക്രിയാത്മക പ്രതിപക്ഷമല്ല കോൺഗ്രസ്. മാറ്റമില്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല. 2014ലും 2019ലും പാർട്ടിക്ക് അധികാരം നഷ്ടമായി. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാതെ പാർട്ടിയിൽ മാറ്റമുണ്ടാകില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കോൺഗ്രസിൻ്റെ ആശയം എന്താണെന്ന് പറയണം എന്നും കപിൽ സിബൽ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. നിങ്ങളുടെ പാർട്ടിക്ക് എന്തു പറ്റിയെന്നാണ് മറ്റുള്ളവർ അവരോട് ചോദിക്കുന്നത്. അവരുടെ വിഷമങ്ങൾക്ക് ആര് മറുപടി പറയുമെന്നും കപിൽ സിബൽ തുറന്നടിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കപിൽ സിബലും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. കനത്ത തിരിച്ചടി നേരിട്ടിട്ടും ആത്മപരിശോധന നടത്താൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നായിരുന്നു കപിൽ സിബലിൻ്റെ വിമർശനം. പരാജയ കാരണം അന്വേഷിക്കുന്നതേയില്ല. ശക്തി കേന്ദ്രങ്ങളായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. കോൺഗ്രസിനെ ഒരു ബദലായി ജനം കാണുന്നതേ ഇല്ല എന്നായിരുന്നു കപിൽ സിബലിൻ്റെ പ്രതികരണം. നേരത്തെ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ പി ചിദംബരവും നേതൃത്വത്തിനെ പറ്റിയുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. ബീഹാറിലെ തോൽവിക്ക് പിന്നാലെയാണ് കോൺഗ്രസിന് ശക്തമായ നേതൃത്വം ഉണ്ടെങ്കിലേ തിരിച്ചുവരവ് സാധിക്കൂ എന്ന വിമർശനവുമായി പി ചിദംബരം രംഗത്ത് വന്നത്. നേതൃത്വത്തിൻ്റെ വീഴ്ച തുടർച്ചയാകുന്നതിൽ പാർട്ടി പ്രവർത്തകർക്ക് നിരാശയുണ്ടെന്നും ചിദംബരം പറഞ്ഞു. എന്തായാലും ചിദംബരത്തിനും കപിൽ സിബലിനും മാത്രമല്ല കോൺഗ്രസിൻ്റെ നിലവിലുള്ള സംഘടനാ സംവിധാനത്തെപ്പറ്റി അതൃപ്തിയുള്ളത്. കേരളത്തിലെ പോലും പല നേതാക്കൾക്കും ഇത് തന്നെയാണ് അഭിപ്രായം. എന്നാൽ പലരും ഭയം കൊണ്ട് മാത്രം പരസ്യ നിലപാടുമായി മുന്നോട്ട് വരാത്തതാണ് എന്നതാണ് സത്യം. എന്തായാലും കോൺഗ്രസിൻ്റെ കടിഞ്ഞാൻ വൈകാതെ തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് അടർത്തി മാറ്റാനാണ് സാധ്യത. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറികളായിരിക്കും കോൺഗ്രസിനുള്ളിൽ നടക്കാനിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി.